ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജിയോൻ്റെ ഒരു പുതിയ API ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിയോൻ്റെ സിം വണ്ണിലാണോ ടൂലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സിം വണ്ണിലാണ്, അപ്പോൾ ഞാൻ വണ്ണ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ജിയോൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു API ഇവിടെ ഉണ്ട്, അതായത് ന്യൂ API എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജിയോ എന്ന് പറഞ്ഞ് കൊടുക്കുക, അതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ API എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജിയോ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഫുള്ള് സ്മോൾ ലെറ്റർ ആണോ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ശേഷം ഇവിടെ 8080 എന്നൊന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ JIO23 എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ JIONET എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ www.nasa.in എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് സെർവറാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ APIന്റെ സ്പീഡും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിവിടെ നല്ലൊരു സെർവർ നോക്കിയിട്ട് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതന്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇവിടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ APM പ്രോട്ടോക്കോളും അതുപോലെ തന്നെ API റോമി പ്രോട്ടോക്കോളും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ IP4 IP6 എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അതിന് ശേഷം കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേരിയർ എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡിൻ്റെ മുകളിലായിരിക്കും ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടാവുക, അപ്പോൾ അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ LT എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ടിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളും ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ അവിടെ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ജിയോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. I'm not afraid of the dark.